അസ്സലാമു അലൈക്കും. ഹായ് ഹലോ, എന്തൊക്കെ വിശേഷങ്ങൾ? അപ്പോൾ ദാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നമ്മളുടെ ഇവിടെ അടുത്ത് ഒരു എക്സ്പോ നടന്ന, അതായത് ഒരു എക്സിബിഷൻ. നമ്മുടെ നാട്ടിലൊക്കെ വരുമല്ലോ ഈ ഓണസമയത്തും ഒക്കെ, ആ ഒരു സീസണിലൊക്കെ വരുമല്ലോ, അതേപോലത്തെ ഒരു ഫെസ്റ്റ്, ആ ഒരു സംഭവമാണ് കേട്ടോ, അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയി. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അവിടെ ഒരു പരുന്തിനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അതിങ്ങനെ അതിൻ്റെ തല ഇങ്ങനെ മൂവ് ആവുന്നുണ്ട്. പരുന്താണോ കഴുകനാണോ സത്യം പറഞ്ഞാൽ, അതിൻ്റെ ഇങ്ങനെ മൂവ് ആവുന്ന രീതിയിലാണ് കേട്ടോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ദാ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറി. ടിക്കറ്റ് റേറ്റ് വന്നിട്ട് 50 രൂപയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫെസ്റ്റ് കാണാൻ പോകുന്ന അതിൻ്റെ ഫൈനൽ ഡേയിലാണ്, അതായത് നമ്മളുടെ ആ ഒരു ഫെസ്റ്റ് തീരുന്നതിൻ്റെ അന്നത്തെ ദിവസമാണ് കേട്ടോ പോയത്. അപ്പോഴത്തേക്ക് സാധനങ്ങൾക്കും ടിക്കറ്റ് ചാർജും ഒക്കെ നല്ല റേറ്റ് കൂട്ടി. കാരണം ഫസ്റ്റ് ഡേയിൽ ആ ഒരു ടൈമിലൊന്നും തുടങ്ങിയ സമയത്തൊന്നും കുട്ടികൾക്ക് ചാർജ് ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ലാസ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും കുട്ടികൾക്കും ചാർജ് വെച്ചു, അതേപോലെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റിലത്തെ ആ ഒരു സംഭവം എന്ന് പറയുന്നത് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷൻ തന്നെയാണ് കേട്ടോ. അതായത് മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ സെറ്റാക്കി അവരുണ്ടാക്കുന്ന ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ അവിടെ, അതൊക്കെ സെറ്റാക്കി നല്ല കുട്ടികൾ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സംഭവമാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. ആന, മാന, മുതല, തത്ത, ഒട്ടകം, സീബ്ര, ജിറാഫ്, അങ്ങനത്തെ ഒരുപാട് മൃഗങ്ങളെ ഇങ്ങനെ അവർ സെറ്റാക്കി ലൈറ്റൊക്കെ കൊടുത്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ നിന്ന്. പിന്നെ ഞാൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആ ഒരു ചേച്ചി, പിന്നെ അവരുടെ കുട്ടികളൊക്കെ ആയിട്ടാണ് പോയത്. ഹസ്ബൻഡും ഇല്ലായിരുന്നു, അവരുടെ ഹസ്ബൻഡ് ഇല്ല, ഞങ്ങൾ 4-5 പേരും കൂടാണ് പോയത്. അപ്പോൾ ദാ എന്തായാലും നിങ്ങൾ ഈ ഒരു സെക്ഷനിലെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കട്ടോ. നമ്മൾ ഇവിടുത്തെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനി സ്റ്റാളുകളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റാളിൽ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം 99-ൽ നിന്നാണ് കേട്ടോ. അതായത് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ ഏകദേശം 99 റേറ്റിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു കപ്പും, കപ്പല്ല ഗ്ലാസ്സും ജഗ്ഗും സെറ്റോടെ വാങ്ങിക്കുമല്ലോ, അതൊരെണ്ണം വാങ്ങിട്ടോ. പിന്നെന്താ, അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ ഫൈനൽ ഡേ ആയപ്പോഴത്തേക്കും എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. പിന്നെന്താ, കുട്ടികൾക്ക് വീട്ടിലിടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സ്, ഷീറ്റ്, ടീഷർട്ട്, പെൺകുട്ടികൾക്ക് ഇടുന്ന ടൈപ്പ്, അങ്ങനത്തെ ഒരു സെക്ഷനാണ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദാ നമ്മൾക്ക് ഫാൻസി ഐറ്റംസ്, മാല, കമ്മൽ, വള, വാച്ച്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഈ ഒരു സെക്ഷൻ. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഊട്ടി സ്പെഷ്യൽ, ഡ്രൈ ഫ്രൂട്ട്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ദെൻ നെക്സ്റ്റ് ഒരു ഫാൻസി സ്റ്റോറാണ്. കമ്മലിനൊക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഇതിലും നമ്മൾ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സാധാ ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാം. അതായത് ഒരു കമ്മലിനൊക്കെ 120-130, ചെറിയ കമ്മലിനൊക്കെ അത്രയും റേറ്റാണ് അവർ പറയുന്നത്. പിന്നെ നെയിൽ പോളിഷ്, ഐ ലൈനർ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. ഇതുപോലത്തെ ഫെസ്റ്റൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കാണാവുന്ന സ്ഥിരം കാഴ്ചകൾ തന്നെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിലും ഉള്ളത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നെക്സ്റ്റ് സ്റ്റാളിലോട്ട് വന്ന് ഇത് ഒരു 2 ചീപ്പ്, ആ ഇത് തന്നെ 2 ചീപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 1 ചീപ്പ് ഫ്രീ. അവർ കോംബോ ഓഫർ, അതായത് ഫൈനൽ ഡേ ആയപ്പോഴത്തേക്കും കോംബോ ഓഫറും റേറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, അപ്പം ആ ഒരു കാഴ്ചകളും കണ്ട് നമ്മൾ നെക്സ്റ്റ് ഇതാണ്ട് ഈ ഒരു സെക്ഷനിൽ വന്ന്. ഇവിടെ സാരി റേറ്റ് 400-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത 2500-3000 വരെയുള്ള റേറ്റുള്ള സാരീസ് ഉണ്ടായിരുന്നു. ദെൻ ഈ ഒരു സംഭവം നമ്മുടെ ഫോണുണ്ടല്ലോ, ഫോണിൻ്റെ ബാക്കിൽ നമുക്കിങ്ങനെ പിടിക്കാനായിട്ട് ഇങ്ങനെ ഉള്ളൊരു ഹോൾഡർ പോലൊരു സംഭവം വയ്ക്കില്ല, ആ ഒരു സംഭവമാണ് ഇത്. ഇതിൻ്റെ റേറ്റ് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 50 രൂപയുള്ളായിരുന്നു. ഫൈനൽ ഡേ ആയപ്പോഴത്തേക്ക് ഇതിന് 100 രൂപ വെച്ചിട്ട്, ഈ 100 രൂപയ്ക്ക് ഒരെണ്ണം വാങ്ങിച്ചാൽ ഒരെണ്ണം ഫ്രീ.
അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു, ഒരെണ്ണം ഞാൻ എടുത്ത് ഒന്ന് പിന്നെ നമ്മുടെ കൂടെ വന്ന ഒരു ചേച്ചി വാങ്ങിച്ചു. പിന്നെ വെജിറ്റബിൾ കട്ടേഴ്സ് അങ്ങനത്തെ സംഭവം, പിന്നെ പിന്നെ ഇതെന്തോ വണ്ടിയുടെ സംഭവമൊക്കെ ഉണ്ട്. ദെൻ ഇത് ബോള് വെച്ചിട്ട് ഇങ്ങനെ എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂന്ന് ചാൻസ് തരാം. മൂന്ന് ചാൻസ് നമ്മൾ മൊത്തത്തിൽ എറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ ഗിഫ്റ്റ് തരുമെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ ഇതെന്തോ റിങ് അറിയത്തില്ല, ആ ഒരു സംഭവം കേട്ടോ ഇതും. അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹാൻഡ് ബാഗ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഒരു ഹാൻഡ് ബാഗിന് 200 ആ ഒരു റേറ്റ് ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് മൂവ് ചെയ്തു. അവിടെ ദാ പെർഫ്യൂംസ്, പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് കാഴ്ചകൾ. എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന അതേ സംഭവം തന്നെയാണ് കേട്ടോ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ദാ ഈ ഒരു ട്രെയിൻ, സത്യം പറഞ്ഞാൽ ഇത് കയറണ്ടാന്ന് വിചാരിച്ചതാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതേപോലത്തെ ഒരു എക്സിബിഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഇത് കയറില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ്. ഇക്കായി മോളും കൂടെ കയറിയിട്ടുണ്ടെന്നും പറഞ്ഞായിരുന്നു. അത് കണ്ടപ്പോൾ തൊട്ട് ആലിയ അന്നത്തെ ഓർമ്മ വെച്ചിട്ട് വാപ്പായി മോളും കയറിയതാണ് എനിക്ക് കയറണം 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 എന്നും പറഞ്ഞിട്ട് ഒരേ ബഹളം. ശരി, അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചേച്ചിയെ കൊടുത്തിട്ട് അവളെ കയറട്ടെന്ന് വിചാരിച്ചപ്പോൾ അവൾ അവരുടെ അടുത്ത് പോകുന്നില്ല, ഞാനും കൂടെ കയറിയെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അവസാനം ഞാനത് കയറിയിട്ട് വലിയ പേടിക്കേണ്ടതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കയറി, അതിനുശേഷം പനിയുലകത്തി വന്നു. പനിയുലകം മീൻസ് നമ്മളുടെ ആ ഒരു സ്നോ ഇതുണ്ടല്ലോ അതാണ്ടോ, അവിടെ നമ്മൾ കയറിയില്ല, കുട്ടികൾ മാത്രം കയറി എൻജോയ് ചെയ്തിട്ട് വന്നു. പിന്നെ ആ ഒരു വള്ളം പോലത്തെ സംഭവം, പിന്നെ ഈ ബെഡ് പോലത്തെ സംഭവം, ഇതിലൊക്കെ കുട്ടികൾ കുറച്ച് നേരം കളിച്ച് അങ്ങനെ അവരും എൻജോയ് ചെയ്തു, നമ്മളും കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ, പ്രത്യേകിച്ച് വലിയ ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ കുറേ സ്റ്റാളൊക്കെ അവരെ എടുത്തായിരുന്നു, കാരണം ഫൈനൽ ഡേ ആയപ്പോഴത്തേക്കും അവർ കുറേ സ്റ്റാളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് പ്രതീക്ഷിക്കുന്നു, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. കൂടെയുള്ള ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.